നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് ആളുകളിൽ കാണുന്നതും എന്നാൽ തിരിച്ചറിയപ്പെടാതെ പോകുന്നതുമായിട്ടുള്ള ഒരു പ്രശ്നമാണ് രക്തക്കുറവ് അഥവാ അനീമിയ. പലപ്പോഴും ഇതിൻ്റെ ലക്ഷണങ്ങൾ പല രീതിയിൽ ശരീരം പ്രകടിപ്പിക്കുമെങ്കിലും ഇത് രക്തക്കുറവ് കൊണ്ടാണെന്ന് ആരും ചിന്തിക്കുകയുമില്ല, മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുമില്ല. അപ്പോൾ ഈ രക്തക്കുറവിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഉണ്ടാകാനുള്ള കാരണങ്ങളെക്കുറിച്ചുമാണ് ഈ വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നത്. ഞാൻ ഡോക്ടർ ദീപിക, ഡോക്ടർ ദീപികാസ് ഹോമിയോ ക്ലിനിക്, മലപ്പുറം ജില്ല. ആദ്യം നമുക്ക് എന്തൊക്കെയാണ് രക്തക്കുറവ് കൊണ്ടുണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്ന് നോക്കാം. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മുടികൊഴിച്ചിൽ. പലപ്പോഴും മുടി കൊഴിയുമ്പോൾ പലരും പല രീതിയിലുള്ള ഹെയർ പാക്സ് പരീക്ഷിക്കും, പല ഓയിൽസും വാങ്ങി തേക്കും. എന്നാൽ മുടികൊഴിച്ചിലിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള കാരണങ്ങളിൽ ഒന്നാണ് രക്തക്കുറവ്. ഇതിപ്പോഴും പലർക്കും അറിയുകയില്ല. പലരും മുടി കൊഴിയുമ്പോൾ ഇതിന് കാരണം താരനാണെന്നാണ് ധരിച്ചിരിക്കുന്നത്. എന്നാൽ താരൻ മാത്രമല്ല, ഈ രക്തക്കുറവ് മുടികൊഴിച്ചിലിൻ്റെ ഒരു പ്രധാന കാരണമാണ്. ഇത് പലപ്പോഴും തിരിച്ചറിയപ്പെടാതെ പോകുന്നു. അപ്പോൾ ഇതാണ് ആദ്യത്തെ ലക്ഷണം. ഇനി രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്, നമുക്ക് ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ തന്നെ കിതപ്പ് അനുഭവപ്പെടുക. അതായത് ഒന്നുകിൽ നന്നായിട്ട് സംസാരിക്കുമ്പോൾ, ഫോണിൽ സംസാരിക്കുമ്പോൾ തന്നെ കിതച്ചു പോവുക, അതല്ലെങ്കിൽ കുനിഞ്ഞ് എന്തെങ്കിലും ചെറുതായിട്ട് എടുക്കുമ്പോഴേക്കും തന്നെ വല്ലാതെ ശ്വാസതടസ്സം ഉണ്ടായി കിതപ്പ് അനുഭവപ്പെടുക. ഇതും രക്തക്കുറവ് കൊണ്ടുണ്ടാകുന്ന ഒരു ലക്ഷണമാണ്. ഇനി മൂന്നാമത്തേത്, ഹൃദയമിടിപ്പ് വല്ലാതെ കൂടുക. നമുക്കിങ്ങനെ കുറച്ചധികം സംസാരിച്ചു കഴിഞ്ഞാലോ, സ്റ്റെപ്പ് കയറുമ്പോഴൊക്കെ ഹൃദയം വല്ലാതെ മിടിക്കുന്നതായിട്ട് നമുക്ക് തന്നെ സ്വയം ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. നാലാമത്തേത്, കാലിലും കൈകളിലും ഉണ്ടാകുന്ന നീര്. പലപ്പോഴും നീരിൻ്റെ കാരണം നമ്മൾ ബി പി ഉണ്ടെങ്കിലോ, അതല്ല തൈറോയിഡ് ഉണ്ടെങ്കിലോ, ഇങ്ങനെ പല കാരണങ്ങൾ നമുക്ക് അറിയുമായിരിക്കും. എന്നാൽ രക്തക്കുറവ് കൊണ്ടും ഇങ്ങനെ നീര് വെക്കാം എന്നുള്ളത് പലർക്കും അറിയില്ല. ഇനി അഞ്ചാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്, നഖത്തിൻ്റെ ചുറ്റും അതല്ലെങ്കിൽ ഈ ഭാഗങ്ങളിൽ, വിരലിൻ്റെ ഈ ഒരു ജോയിൻസിലൊക്കെ കാണുന്ന കറുപ്പ് നിറം, ഇത് രക്തക്കുറവിൻ്റെ ഒരു പ്രധാന ലക്ഷണമാണ്. ആറാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് കുട്ടികളിലാണ് കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നത്. കാരണം അവരുടെ പഠന മേഖലയിൽ അവർക്കുണ്ടാകുന്ന ഓർമ്മക്കുറവ്, മറവി, ബുദ്ധിവികാസത്തിനുള്ള കുറവ്. ഇതുകൂടാതെ ഏഴാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് റിക്കറൻ്റ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ്, പ്രത്യേകിച്ച് സ്കൂളിൽ പോകുന്ന കുട്ടികളിലാണെങ്കിൽ എപ്പോഴും അവർക്കൊരു വയ്യായ വരിക, അതുപോലെ അവരുടെ പ്രതിരോധശേഷി നന്നായിട്ട് കുറയുക. മൊത്തത്തിൽ നോക്കുമ്പോൾ കുട്ടിക്കൊരു ആരോഗ്യമില്ലാത്ത അവസ്ഥ. ഇനി എട്ടാമത്തേത്, പൊതുവെ നമ്മൾ രക്തക്കുറവിൻ്റെ ഭാഗമായിട്ട് പറയുന്ന വിളർച്ച. അതായത് നമ്മുടെ കണ്ണിനു ചുറ്റും, മുഖത്ത്, കവിളുകളിൽ, അതല്ലെങ്കിൽ കൈകളിൽ, കൈയുടെ ഉൾഭാഗത്തോ നഖങ്ങളിലോ ഒക്കെ കാണുന്ന ആ ഒരു പെയിൽനെസ്, വിളർച്ച എന്ന് പറയും. നമ്മൾ പറയുമല്ലോ മുഖം വിളറിയിരിക്കുന്നു, രക്തമയം ഇല്ലാതെ ഇരിക്കുന്നു എന്നൊക്കെ. ഇതാണ് എട്ടാമത്തെ ലക്ഷണം. ഒൻപതാമത്തേത്, എപ്പോഴും ഉണ്ടാകുന്ന ക്ഷീണവും തളർച്ചയും. ഇതിനോടനുബന്ധിച്ചുണ്ടാകുന്ന തലകറക്കം, പ്രത്യേകിച്ച് രാവിലെ എണീക്കുമ്പോൾ ഒന്നിനും ഒരു ഉത്സാഹമില്ലാതെ ചടഞ്ഞുകൂടിയിരിക്കാൻ തോന്നുന്ന അവസ്ഥ, ഉറക്കം മതിയായിട്ടില്ലെന്ന തോന്നൽ, ഇനി അഥവാ പെട്ടെന്ന് ചാടി എണീക്കുമ്പോൾ തലകറക്കം വരിക, ഇതൊക്കെ നമുക്ക് രക്തക്കുറവിൻ്റെ ഭാഗമായിട്ടും കണ്ടുവരാം. ഇനി പത്താമത്തെ ലക്ഷണം, വിശപ്പില്ലായ്മ. പലർക്കും വിശപ്പില്ലായ്മ അനുഭവപ്പെടുമെങ്കിലും ഇതിന് പിന്നിൽ രക്തക്കുറവാണെന്ന് ആരും ചിന്തിക്കാറില്ല. വയറിന് എന്തെങ്കിലും അസ്വസ്ഥത ഉള്ളതുകൊണ്ടോ, അതല്ല എന്നുണ്ടെങ്കിൽ ഒരു പനിയോ ജലദോഷമോ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടൊക്കെ നമുക്ക് വിശപ്പില്ലായ്മ അനുഭവപ്പെടും, പിന്നീടത് തുടർന്നു പോരും. എന്നാൽ സ്ഥിരമായിട്ടിങ്ങനെ വിശപ്പില്ലായ്മ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ രക്തക്കുറവുണ്ടോ എന്നുകൂടി പരിശോധിക്കണം. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഏതാണ്ട് 10 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിലേതെങ്കിലും 5 ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഹീമോഗ്ലോബിൻ ലെവൽ ചെക്ക് ചെയ്യണം. എന്നാൽ നിങ്ങൾക്ക് രക്തക്കുറവുണ്ടോ എന്നറിയാനായിട്ട് സാധിക്കും. ഇതിനായിട്ട് നമ്മൾ ഏറ്റവും സിമ്പിളായിട്ടുള്ളതും ചെലവ് കുറഞ്ഞതുമായ ടെസ്റ്റാണ് HB അഥവാ ഹീമോഗ്ലോബിൻ ടെസ്റ്റ് ചെയ്യുന്നത്. ഇത് സ്ത്രീകളിൽ നോർമൽ എന്ന് പറയുന്നത് 12 മുതൽ 14 g/dL, അതുപോലെ പുരുഷന്മാരിൽ 14 മുതൽ 16 g/dL. എന്നിരുന്നാലും ആർത്തവമുള്ള ഒരു സ്ത്രീക്ക് 11 വരെയെങ്കിലും കാണണം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് രക്തക്കുറവ് വരാനുള്ള കാരണങ്ങൾ എന്താണെന്ന് നോക്കാം. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് നമുക്കുണ്ടാകുന്ന ബ്ലീഡിങ്. അത് സ്ത്രീകളിലാണെങ്കിൽ ആർത്തവ സമയത്തുണ്ടാകുന്ന അധികമായിട്ടുള്ള ബ്ലീഡിങ് ആകാം, അതല്ലെങ്കിൽ പൈൽസ് പോലെയുള്ള അസുഖങ്ങളുള്ളവരിൽ സ്ഥിരമായിട്ട് ബ്ലീഡിങ് ഉണ്ടെങ്കിൽ ഇങ്ങനെയും അവർക്ക് രക്തക്കുറവ് വരാം. ഒരു സർജറിക്ക് ശേഷവും പലരിലും രക്തക്കുറവുണ്ടാകാറുണ്ട്. രണ്ടാമത്തെ കാരണം, ചില അസുഖങ്ങൾ കാരണം RBCs അതായത് രക്താണുക്കൾ, ശ്വേതരക്താണുക്കൾ നശിച്ചു പോകും. ഇങ്ങനെയും ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയാം.
മൂന്നാമത്തെ കാരണം, ചില ഇൻഫെക്ഷൻസ് കാരണം ഹീമോഗ്ലോബിൻ്റെ ഉൽപ്പാദനം കുറയും, പ്രത്യേകിച്ച് കരൾ രോഗികളിൽ. നാലാമത്തെ കാരണം, ചില വൈറ്റമിൻസിൻ്റെ അഭാവം, വൈറ്റമിൻ B, B12, C ഇവയുടെ ഡെഫിഷ്യൻസി, അതല്ലെങ്കിൽ ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി. കാരണം ഇവയൊക്കെ ശ്വേത രക്താണുക്കൾ ഉണ്ടാക്കാനും ഹീമോഗ്ലോബിൻ്റെ പ്രൊഡക്ഷനും ഹെൽപ്പ് ചെയ്യുന്നവയാണ്. അപ്പോൾ ഈ വൈറ്റമിൻസ് കുറഞ്ഞു കഴിഞ്ഞാലും ഹീമോഗ്ലോബിൻ്റെ അളവ് കുറഞ്ഞു വരാം. ഇനി അഞ്ചാമത്തെ കാരണം എന്ന് പറയുന്നത്, നമ്മുടെ ഭക്ഷണത്തിലുള്ള ഇരുമ്പിൻ്റെ അളവ് കുറഞ്ഞ പദാർത്ഥങ്ങൾ. പലപ്പോഴും നമ്മൾ ഡയറ്റ് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ എപ്പോഴും ഇതിൽ ഇരുമ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം ഉണ്ടാകണമെന്നില്ല. ഇങ്ങനെ ഒരുപാട് നാൾ ഈ രീതിയിലുള്ള ഭക്ഷണം തുടർന്നു കഴിഞ്ഞാൽ പതുക്കെ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറഞ്ഞു വരും. ഈ രക്തക്കുറവ് ഏത് പ്രായത്തിലും കണ്ടുവരുമെങ്കിലും കൗമാരപ്രായക്കാരായ പെൺകുട്ടികൾ, ഗർഭിണികൾ, വയസ്സായവർ, അതുപോലെ കരൾ രോഗികൾ, കൂടാതെ ഫീഡിംഗ് മദേഴ്സ് ഇങ്ങനെയുള്ള ആൾക്കാരിലൊക്കെ ഈ ഒരു പ്രശ്നം കൂടുതലായിട്ട് കണ്ടുവരാനായിട്ട് സാധ്യതയുണ്ട്. പലർക്കും പാല് കൊടുക്കുന്ന സമയത്ത് മുടികൊഴിച്ചിലുണ്ടാകുന്നതും അതുപോലെ പ്രസവം കഴിഞ്ഞ ഉടനെ മുടികൊഴിച്ചിൽ തുടങ്ങുന്നതുമെല്ലാം ഈ ഒരു രക്തക്കുറവിൻ്റെ ഭാഗമായിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞവയിൽ ഏതെങ്കിലും 5 ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഹീമോഗ്ലോബിൻ ലെവൽ നിങ്ങൾ ചെക്ക് ചെയ്യണം. അതുമാത്രമല്ല, അതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടെത്തി അതിനനുസരിച്ച് വേണം ഇതിനൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിലോ, അതല്ല ബ്ലീഡിംഗ് പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിലോ, അതും കൂടെ പരിഹരിക്കുന്ന രീതിയിലുള്ളൊരു ട്രീറ്റ്മെൻ്റ് ആവണം എടുക്കേണ്ടത്. അതല്ലാതെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എത്ര തന്നെ അയൺ സപ്ലിമെൻറ്റ്സ് കഴിച്ചാലും നിങ്ങൾക്ക് ശരീരത്തിൽ ഹീമോഗ്ലോബിൻ ഒരു പരിധിക്കപ്പുറം കൂടി വരില്ല. ഇന്ന് നമുക്ക് ചുറ്റിനുമുള്ള ഒരുപാട് ആളുകൾ ലക്ഷണങ്ങൾ ഉണ്ടായിട്ട് പോലും തിരിച്ചറിയപ്പെടാതെ പോകുന്ന ഒരു പ്രശ്നമാണ് ഈ രക്തക്കുറവ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ലക്ഷണങ്ങൾ കൃത്യമായിട്ട് എല്ലാവരും മനസ്സിലാക്കണം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. നിങ്ങൾക്കറിയുന്ന എല്ലാവരിലേക്കും ഇത് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക്.